ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടും നിങ്ങളോട് സ്നേഹമുള്ളവരെ നിങ്ങൾ സ്നേഹിക്കുക, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് സംഭവിക്കുന്നത് ഇതാണ്. ഇത് സ്നേഹബന്ധങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വലിയൊരു തത്വമാണ്. ഇത് മനസ്സിലാക്കാതെ പലരും പ്രണയിച്ച് അവസാനം തകർച്ചയിൽ പിടിക്കുകയും വേദനിച്ച് നടക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. വീഡിയോ കേൾക്കുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി തിരിച്ച് നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ, റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ സ്നേഹബന്ധത്തിൽ നമ്മൾ മുന്നോട്ട് പോയിട്ട് നമുക്ക് കാര്യമുള്ളൂ. അല്ലെങ്കിൽ അതിൽ ഒരു പ്രയോജനവുമില്ല. മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ച സ്നേഹമില്ലാത്തവരുടെ പുറകെ നമ്മൾ നടക്കുകയാണെങ്കിൽ ആ നടക്കുന്ന അത്രയും സമയം നമ്മുടെ വേസ്റ്റായി പോകുമെന്നല്ലാതെ നമുക്കതുകൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ല. നമ്മൾക്ക് ദുഃഖം മാത്രമാണ് ഫലം. കുറച്ച് നാളൊക്കെ അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകും, അവരും ചിലപ്പോൾ അഭിനയിച്ചു തിരിയും. പക്ഷേ റിയൽ സ്നേഹമൊന്നും അവർ കാണിക്കത്തില്ല. നമ്മളോട് റിയലായി തിരിച്ച സ്നേഹമില്ലാത്തൊരു വ്യക്തിയുടെ പുറകെ നടക്കുകയാണെങ്കിൽ അവസാനം ഉറപ്പാണ് നമുക്ക് ദുഃഖമായിരിക്കും ഫലം. നമ്മുടെ അത്രയും സമയം ഫുള്ളായിട്ട് വേസ്റ്റായി പോകും. ഇതാണ് സംഭവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളോട് ഇങ്ങോട്ട് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ അങ്ങോട്ട് സ്നേഹിച്ച് നടന്നാൽ അവർ നിങ്ങളെ കൂടുതൽ വെറുക്കാനിടയായി തീരും. നിങ്ങളെ അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് സ്നേഹിച്ച് ചെന്നാലും അവർ മാറി നടക്കുകയാണ് ചെയ്യുന്നത്. ഇനി മാറി നടന്നില്ലെങ്കിലും മാനസികമായി നിങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കും അവർ. ഇങ്ങനെയുള്ളവരുടെ മനസ്സ് മാറുക വളരെ പ്രയാസമാണ്. അവരുടെ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം, അവർക്ക് അവരുടെ മനസ്സിൽ പല രീതിയിലുള്ള പല പ്ലാനുകളുമുണ്ട്. അതിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായി നിങ്ങളെ അവർ കണ്ടിട്ടില്ല. നിങ്ങളെ എത്ര അങ്ങോട്ട് സ്നേഹിച്ച് നടന്നാലും അവർ നിങ്ങളെ ഇങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കുകയോ നിങ്ങളെ അടുക്കുകയോ ചെയ്യില്ല. ഇനി ഏതെങ്കിലും രീതിയിൽ കുറച്ച് സ്നേഹം ഇങ്ങോട്ട് കാണിച്ചാലും അവരുടെ ഉള്ളുകൊണ്ട് നിങ്ങളിലേക്ക് ഒരിക്കലും ഒരു അടുപ്പം ഉണ്ടാകത്തില്ല. അവർ എപ്പോഴും വേണേലും നിങ്ങളെ ഉപേക്ഷിച്ച് പോകും. അത് നിങ്ങൾക്കൊരു വേദനയുമായി തീരും. നാലാമത്തെ കാര്യം, നിങ്ങളോട് തിരിച്ച് ഇങ്ങോട്ട് സ്നേഹമില്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളെ അവർ പരിഹസിക്കുകയോ പൊട്ടം കളിപ്പിക്കുകയോ ഒക്കെ ചെയ്യും. അത് അകലെ നിന്നോ അടുത്തു നിന്നോ ഒക്കെ ചെയ്യും. അത് കണ്ട് അവസാനം നിങ്ങളുടെ മനസ്സ് വേദനിക്കേണ്ടി വരും. കാരണം ഒരു പ്രയോജനവുമില്ല അങ്ങനെയുള്ളവരുടെ പുറകെ നടന്നിട്ട്. അവർ നമ്മളെ വെറും വിഡ്ഢികളായി കാണും. നമ്മളിതൊന്നും അറിയാതെ അവരുടെ പുറകെ നടക്കും. അവസാനം എല്ലാം തകർന്നും പോകും. ഇതാണ് സംഭവിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം, നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ പ്രണയിച്ച് നടന്നാൽ നിങ്ങളുടെ ആ പ്രണയം വെറും വൺ വേ മാത്രമായി തീരും. അവസാനം അത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ തീർന്നും പോകും. നിങ്ങളുടെ അത്രയും മനസ്സിൻ്റെ എനർജി പോകുന്നു, അത്രേ സംഭവിക്കുന്നുള്ളൂ. മറ്റ് നിങ്ങൾക്ക് ഒരു ഉപകാരവും അതുകൊണ്ട് ഉണ്ടാകത്തില്ല. ആറാമത്തെ കാര്യം, നിങ്ങളിനി പുറകെ നടന്ന് നടന്ന് അവർ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും മാനസികമായി നിങ്ങളോട് അവർക്ക് അടുപ്പമില്ല. അതുകൊണ്ട് അവർ ഒരു ദിവസം ഉറപ്പായും പോയിട്ടുണ്ടാവും. അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകും, ഉറപ്പാണ്, ഒരു സംശയവുമില്ല. ഏഴാമത്തെ കാര്യം, യോജിക്കാത്ത യോജിക്കാത്തത് തന്നെയാണ്. അതിനെ ഒരിക്കലും നമുക്ക് യോജിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ളതിൻ്റെ പുറകെ പോവുകയോ അതിനെ മനസ്സിൽ കൊണ്ട് നടക്കുകയോ ചെയ്താൽ ദുഃഖം ഫലമായി തീരും. ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മളെ ഇഷ്ടമല്ലാത്തതിനെ നമ്മൾ നമ്മളിലേക്ക് വലിച്ചു വെച്ച് കൊണ്ടു നടന്നാൽ കുറച്ചൊക്കെ ഇങ്ങനെ പോവും. അവസാനം അത് വിട്ടുപോകും. ഒരു പ്രയോജനവും നമുക്കുണ്ടാകത്തില്ല. ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. നമ്മുടെ അത്രയും മനസ്സിന് എനർജി പോവും, അത്രയും സമയം പോവും, എല്ലാം നഷ്ടം. നമ്മൾ ലാസ്റ്റ് ദുഃഖിക്കേണ്ടി വരും. ജീവിതം ദുഃഖമായി തീരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകേണ്ട. പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.